ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഏറെ ബഹുമാനമുള്ള പരിമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട പോൾ റമ്പാച്ചൻ, റമ്പാച്ചനോട് ചേർന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, മാത്തുകുട്ടി അച്ഛൻ, ശ്രേഷ്ഠ വൈദികരെ, പ്രിയപ്പെട്ട ഷമ്മാശൻ, കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. വിശുദ്ധിയുടെ പരിമളം വീശുന്ന ഈ പുണ്യഭൂമിയിൽ ഈ പകൽക്കാലം നിന്നുകൊണ്ട്, ഈ പരിശുദ്ധൻ്റെ കബറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവചനത്തെ സംവേദിക്കുവാൻ തക്കവണ്ണം ബലഹീനനാകുന്ന എനിക്ക് അവസരം ലഭിച്ചത് ദൈവകൃപയെന്ന് കണ്ടുകൊണ്ട് ദൈവത്തിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്നിലും നിങ്ങളിലുമുള്ള ആത്മീയ അനുഭവങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ ഒരു തണുത്ത ഭാവം കൈവരിക്കുന്നു എന്നതാണ്. ഒരു തണുത്ത ഭാവം നമ്മുടെ ആത്മീയ അനുഭവങ്ങൾക്ക് കൈവരിക്കുന്നു. ഒരു ആത്മീയ ശീതീകരണം, ഒരു സ്പിരിച്വൽ റെഫ്രിജറേഷൻ്റെ അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. ഈ ആത്മീയ ശീതീകരണം എന്ന പദം പുതുതൊന്നുമല്ല. കാലഘട്ടങ്ങളോട് അനുരൂപപ്പെട്ട് നമ്മുടെയൊക്കെ ആത്മീയ അനുഭവങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളെ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം പഠിതാക്കളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആത്മീയ ശീതീകരണം. നമുക്കറിയാം, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ചൂട് പിടിപ്പിക്കുന്നതാണല്ലോ ഈ ശീതീകരിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ റെഫ്രിജറേഷൻ എന്ന പദം കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രം ചൂട് പിടിപ്പിക്കുന്നതാണ് നമ്മുടെ ആത്മീയത എന്നത് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ദേവാലയം, ആരാധന, വചന ശുശ്രൂഷ, വിശ്വാസ പ്രബോധനം, കൂദാശകൾ, ഇവയൊക്കെ അപ്രസക്തമെന്ന് എണ്ണുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തിടയ്ക്ക് വായിച്ച ഒരു കോട്ട് ഇങ്ങനെയാണ്, വെൻ ചർച്ച് ബിക്കം ഓപ്ഷണൽ ടു യു, ദേവാലയം നിങ്ങൾക്ക് ഇച്ഛാനുസൃതമാകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ വരാം, വേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിവാക്കാം. അങ്ങനെയുള്ളതാണെങ്കിൽ, വെൻ ചർച്ച് ബിക്കം ഓപ്ഷണൽ ടു യു, ഇറ്റ് വിൽ ബിക്കം അൺനെസറി ടു യുവർ ചിൽഡ്രൻ, തലമുറകൾക്ക് അത് ആവശ്യമില്ലാത്തവയെന്ന് അവർ എണ്ണും. ഇത്ര ശരിയാണ് ഈ പറഞ്ഞ വാക്കുകൾ. ഈ കാലഘട്ടങ്ങളിൽ ദേവാലയവും ആരാധനയും ഒക്കെ നമുക്ക് അത് ഇച്ഛാനുസൃതമാകുമ്പോൾ നമ്മെ കണ്ടുപിടിക്കുന്ന തലമുറകൾക്കൊക്കെ ഇത് ആവശ്യമില്ലാത്ത വസ്തുതയെന്ന് കാണുവാനും നിർവചിക്കുവാനുമൊക്കെ കാരണമായി തീരും. ദേവാലയവും ആരാധനയും കൂദാശകളും ഇവയുടെയൊക്കെ അർത്ഥം എന്തെന്ന് പോലും ഗ്രഹിക്കുവാനോ പഠിക്കുവാനോ തയ്യാറെടുക്കുന്നില്ല എന്നതും ഈ കാലഘട്ടത്തിൽ നമ്മളിൽ വന്നു ഭവിക്കുന്ന ആത്മീയ ശീതീകരണത്തിൻ്റെ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാരൊക്കെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് പോലെ, നമ്മളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധിയിലേക്കും അനുതാപത്തിലേക്കും ഒരു മടക്കയാത്രയ്ക്ക് നന്ദി കുറിക്കുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്ന വിശുദ്ധിയിലേക്ക് ഒരു മടക്കയാത്രയ്ക്ക് നന്ദി കുറിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഇനി പകൽക്കാലത്തെ വേദചിന്തകൾ അത്തരണത്തിൽ ഒരു തിരിച്ചുപോക്കിന്, മടക്കയാത്രയ്ക്ക് കാരണമാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവജനമേ, ഈ ചിന്തയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പകൽക്കാലത്തെ വേദവിചാരങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്റ്റ് സുവിശേഷം 24 അധ്യായം അതിൻ്റെ 33 വാക്യം, ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്റ്റ് സുവിശേഷം 24 അധ്യായം 33 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ദറ്റ് സെയിം അവർ ദേ ഗോട്ട് അപ്പ് ആൻഡ് റിട്ടേൺ ടു ജെറുശലേം. ഈ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം ഏത് യാത്രയോട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ യാത്രയ്ക്ക് നാം സാധാരണയായി കൊടുക്കുന്ന തലക്കെട്ട് എമ്മാവൂസ് യാത്ര എന്നതാണ്. ഈ എമ്മാവൂസ് യാത്രയുടെ ഏറ്റവും ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വാക്യമാണ് പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു.
ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലേസര സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ സവിസ്തരം വിവരിക്കുന്ന മനോഹരമായ യാത്രയാണ് ഏത് എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര. ഈ യാത്ര നമുക്ക് നല്ലവണ്ണം അറിയാം, എങ്കിലും അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് വേദപഠിതാക്കൾ ഇതിനെ പോസ്റ്റ് റിസറേഷൻ നറേറ്റീവ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനാനന്തര ആഖ്യാനങ്ങൾ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. കേവലം 2 വാക്യങ്ങളിൽ മർക്കോസ് എവങ്കലിസ്ത ഈ യാത്രയെ ചുരുക്കുമ്പോൾ ലൂക്കോസ് എവങ്കലിസ്ത മാത്രമാണ് ഇത്രയും ആലങ്കാരികമായിട്ട് ഈ യാത്ര അവതരിപ്പിക്കുന്നത്. ഈ യാത്ര നാം പഠിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് സാവധാനം എന്ന് കുടുംബ പ്രാർത്ഥന നിർവഹിക്കുമെന്ന് വായിച്ചു നോക്കണം. സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാ. ഈ യാത്രയുടെ പ്രാരംഭത്തിൽ നാം പരിചയപ്പെടുന്നു, വായിക്കുന്നു ഇങ്ങനെയാണ്: അന്നു തന്നെ അവരിൽ രണ്ടുപേർ, എന്ന ദിവസം ക്രിസ്തു ഉത്ഥാനം ചെയ്ത അതേ ദിവസം രാത്രിയിൽ അന്നു തന്നെ അവരിൽ രണ്ടുപേർ. ആരാണ് ഈ രണ്ടുപേർ? അപ്പോസ്തലന്മാർ ഉൾപ്പെട്ടവരാണോ? യേശു ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയിൽ ആയിരങ്ങൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്തു. ആ ആയിരങ്ങളിൽപ്പെട്ട ശിഷ്യ സമൂഹത്തിൽ രണ്ടുപേർ. അവിടെ വീണ്ടും വായിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു എന്നതാണ് വായിച്ചു തുടങ്ങുന്നത്. യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് രാത്രിയുടെ യാമത്തിൽ യാത്ര ചെയ്യുന്ന രണ്ടു ശിഷ്യന്മാർ, ഇതിൽ ഒരു ശിഷ്യന്റെ പേരും അവിടെ പറയുന്നുണ്ട്, ക്ലയോപ്പാവ് എന്ന് പറയുന്നുണ്ട്, സഹശിഷ്യന്റെ പേര് പോലും പറയുന്നില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ദൈവത്തിൻ്റെ ആലയവും ഒപ്പം യേശു ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷയുടെ ഭൂരിഭാഗവും നിർവഹിക്കപ്പെട്ട യെരൂശലേമിനെ, ക്രിസ്തുവിൻ്റെ സഹനവും മരണവും പുനരുദ്ധാനത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ചുകൊണ്ട് രാത്രിയുടെ മറവ് പിടിച്ച് സ്വന്തം പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുന്ന രണ്ടു ശിഷ്യന്മാരെയാണ് ഈ യാത്രയുടെ പ്രാരംഭത്തിൽ ഞാനും നിങ്ങളും പരിചയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർ പോകുന്നത് വിശുദ്ധ പട്ടണമാകുന്ന യെരൂശലേമിൽ നിന്ന് എവിടേക്ക് പോകുന്നു? എമ്മാവൂസിലേക്ക്. എമ്മാവൂസിന് ഞാൻ കൊടുത്ത വിശേഷണം അവരുടെ സ്വന്തം ദേശമെന്ന. അത് വെറും വാക്കുകൊണ്ട് ഞാൻ പറയുകയല്ല, അത് സമൃദ്ധി അവർ അത് സാധൂകരിക്കുന്നത് ശുദ്ധമുള്ള മർക്കോസ് എവങ്കലേസരുടെ സുവിശേഷമാണ്. മർക്കോസ് എവങ്കലേസരുടെ സുവിശേഷം 16-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ഈ യാത്രയുടെ ചെറിയ ഒരു ഫോം അവതരിപ്പിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് അവർ സ്വന്തം ഗ്രാമത്തിലേക്ക്, സ്വദേശത്തേക്ക് പോയെന്നാണ് രേഖപ്പെടുത്തുന്നത്. വിശുദ്ധയെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ദേശത്തേക്ക് യാത്ര തിരിക്കുന്ന രണ്ടു ശിഷ്യന്മാർ, ഇവരാണ് ഈ യാത്രയുടെ പ്രാരംഭത്തിൽ നാം പരിചയപ്പെടുന്നവർ. എപ്പോഴാ ഒരു മനുഷ്യൻ സ്വന്തം ദേശം അല്ലെങ്കിൽ സ്വന്തം ഭവനം, സ്വന്തക്കാരിലേക്കൊക്കെ മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഭവനത്തെപ്പറ്റി, സ്വന്തക്കാരെപ്പറ്റി, വേണ്ടപ്പെട്ടവരെ പറ്റിയുള്ള നല്ല സ്മരണകൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ. ഉദാഹരണത്തിന്, പഠനാർത്ഥം മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവേളയിലൊക്കെ ഒരു പെരുന്നാൾ, ഭവനത്തിൽ നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ സ്വാഭാവികമായി അവരെന്തു വിചാരിക്കും? എന്തു വിചാരിക്കും? സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്ന്. പോകട്ടെ, അതിനേക്കാളും ഉപരിയായിട്ട് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവിടെ രുചികരമല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒരു നേരമെങ്കിലും സ്വന്തം അമ്മ ഉണ്ടാക്കി നൽകുന്ന രുചികരമായ ഭക്ഷണത്തെ പറ്റിയുള്ള ആലോചന, ചിന്ത തീർച്ചയായും അവരെ സ്വന്തം ഭവനത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കും. ഇതൊന്നാമത്തെ ഘടകം, സ്വന്തത്തെ പറ്റിയുള്ള നല്ല സ്മരണ ഒരാളെ സ്വന്തം ദേശങ്ങളിലേക്ക് അടുപ്പിക്കും. രണ്ടാമതായിട്ട്, ഈ COVID-19 രൂക്ഷമായപ്പോൾ ഗവൺമെന്റ് ഇറക്കിയ ആദ്യ നിർദ്ദേശം എന്തായിരുന്നു? വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം എന്താ? വീടിന് പുറത്തിറങ്ങിയാൽ രോഗാതുരതരായി തീരുവാനുള്ള സാധ്യത അധികമാണ്. തങ്ങളായിരിക്കുന്ന ഇടങ്ങൾ അരക്ഷിതമാകുന്ന അവസ്ഥകൾ സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി നിലകൊള്ളുവാൻ തക്കോണം കഴിയുന്ന ഇടം എവിടെയാ? നമ്മുടെ സ്വന്തം ഭവനങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഒരു ഉപമ പഠിക്കുന്നുണ്ട്. സ്നേഹവാനായ പിതാവിന്റെ കയ്യിൽ നിന്ന് സ്വത്തുവകകളൊക്കെ വാങ്ങി ദൂരദേശത്തേക്ക് യാത്ര തിരിക്കുന്ന മകൻ ആ ദേശത്ത് ചെന്ന് തൻ്റെ സ്വത്തുവകകളൊക്കെ നാനാവിധമാക്കുന്നു. ആ സാഹചര്യത്തിൽ അവിടെ ക്ഷാമമുണ്ടാകുന്നു. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വേളയിൽ, ആ നേരത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആ നേരത്തിൽ അവൻ ആരെപ്പറ്റി ഓർത്തു?
അപ്പനെ പറ്റി ഓർത്തു സ്വന്തം ഭവനത്തിൽ തന്റെ ബാല്യക്കാർക്ക് പോലും ഇതിലും സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ള ചിന്ത അവൻ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ നാഴികയിൽ അവൻ എഴുന്നേറ്റ് തന്റെ അപ്പന്റെ അടുക്കിലേക്ക് പോയെന്നാ, സുബോധം വന്നിട്ട് അപ്പന്റെ അടുക്കിലേക്ക് പോയെന്നാ രേഖപ്പെടുത്തുന്നത്. തങ്ങളായിരിക്കുന്ന ഇടം സുരക്ഷിതമല്ല, സഹനങ്ങൾ അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായും ഒരു മനുഷ്യൻ സ്വന്തത്തിലേക്ക് മടങ്ങുവാൻ തക്കവണ്ണം കാരണമാകും. നാം പരിചയപ്പെടുന്ന ഈ രണ്ടു ശിഷ്യന്മാരുടെ യാത്രയുടെ കാരണവും അതുതന്നെയാണ്. വിശുദ്ധിയുടെ നഗരമാകുന്ന യെരുശലേം തങ്ങൾക്ക് ഭീതി ജനിച്ചപ്പോൾ, നിരാശ സൃഷ്ടിച്ചപ്പോൾ അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് ഈ രാത്രിയുടെ മറവ് പിടിച്ച് യാത്ര തിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിനിധികളാണ്, എന്റെയും നിങ്ങളുടെയൊക്കെ പ്രതിനിധികളായി രണ്ടു ശിഷ്യന്മാർ. നമ്മളും അങ്ങനെയൊക്കെയല്ലേ? നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, സ്വാഭാവികമായും നാം തേടുന്നതും സുരക്ഷിതമായ ഇടങ്ങളാണ്. ഈ സാഹചര്യം ഈ വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ക്രിസ്തു അവരോട് ചേർന്ന് നടന്ന് അവരെ തിരികെ ആ വിശുദ്ധ പട്ടണത്തിലേക്ക് എത്തിക്കുന്നതാട്ടാ കാണുന്നത്. എമ്മാവൂസ് യാത്രയെന്ന് നാം ഇതിനെ പൊതുവിൽ പറയുമെങ്കിലും എമ്മാവൂസിലേക്ക് പോയതിനല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ച ശിഷ്യ സമൂഹം, ആ രണ്ടു ശിഷ്യന്മാർ തിരികെ യെരുശലേമിലേക്ക് മടങ്ങി വന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന ആ വേദവാക്യത്തിന്റെ പ്രസക്തി. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. സുരക്ഷിതമല്ലാത്ത വിശുദ്ധ പട്ടണത്തെ ഉപേക്ഷിച്ച് സുരക്ഷിത ഇടങ്ങളിലേക്ക് ഓടിപ്പോകുന്ന എന്റെയും നിങ്ങളുടെ പ്രതിനിധികളാകുന്ന ഈ രണ്ടു ശിഷ്യന്മാർ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം അവർക്കൊരു മടക്കയാത്രയ്ക്ക്, തിരികെ വിശുദ്ധിയിലേക്ക് വരുവാൻ കാരണമാകുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണ്? അവരുടെ ആ മടക്കയാത്രയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? തീർച്ചയായും ആത്മീയ ശീതീകരണത്തിന്റെ അനുഭവങ്ങളിലൊക്കെ ഭൂരിഭാഗവും നാം, ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമുക്കും നമ്മളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധിയിലേക്ക് ഒരു മടക്കയാത്ര അനിവാര്യമാണ്. ഈ രണ്ടു ശിഷ്യന്മാരുടെ മടക്കയാത്രയുടെ കാരണങ്ങൾ പഠിച്ച് അതിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവലംബിക്കുമ്പോൾ തീർച്ചയായും ഈ വേദചിന്ത നമുക്കും ഒരു മടക്കയാത്രയ്ക്ക് തുടക്കം കുറിക്കുവാൻ നമ്മെ സഹായിക്കും. അവരുടെ മടക്കയാത്രയ്ക്കുള്ള കാരണങ്ങൾ, അതിൽ ഒന്നാമത്തെ കാരണം, അതിനിങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം: അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കപ്പെട്ടു. അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കപ്പെട്ടു. Their spiritual blindness was erased. എന്താ ഈ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്? ആത്മീയ അന്ധത എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അന്ധത എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാണുവാൻ കഴിയാത്ത അവസ്ഥ. ഫിലോസഫീസ്, തത്വചിന്തകന്മാർ പറയുന്നു കാഴ്ച രണ്ടു തരത്തിലുണ്ട്. ഒന്നാമത്തെ കാഴ്ച ദ ഫിസിക്കൽ വിഷൻ ആണ്, ബാഹ്യമായ കാഴ്ച. നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് കാണുന്നത് എന്തും ഈ കാഴ്ചയിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നു, അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ കാണുന്നതൊക്കെ നമ്മുടെ ബാഹ്യമായ കാഴ്ചയാണ്. ഇതെങ്ങനെ ഈ കാഴ്ച സാധ്യമാകുന്നത്? നിശ്ചിതമാകുന്ന അളവിൽ, നിശ്ചിതമാകുന്ന വേഗത്തിൽ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി അതിൻ്റെ പ്രതിഫലനം നമ്മുടെ കണ്ണിൻ്റെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില പ്രക്രിയയുടെ ഭാഗമായിട്ട് നാം ഈ കാഴ്ച കാണുന്നു. ഈ ഉണ്ടാകുന്ന ഈ യാത്രയിൽ ഉണ്ടെങ്കിൽ തടസ്സം ഉണ്ടാകുകയോ നമ്മുടെ ഈ ഒപ്റ്റിക് നെർവിനോ ഒപ്റ്റിക് സെൻറ്ററിനോ ഒക്കെ ഹാനി സംഭവിക്കുകയാണെങ്കിൽ നാം അവസ്ഥ എന്ന് വിളിക്കും? അന്ധത എന്ന് വിളിക്കും. മെഡിക്കൽ ടീമിൽ ഒത്തിരി അന്ധതകളുണ്ട്, തിമിരം, ഗ്ലൂക്കോമ, അങ്ങനെ കളർ ബ്ലൈൻഡ്നെസ്, അങ്ങനെ പല രീതിയിലും പറയും. രണ്ടാമത്തെ ഒരു തരം കാഴ്ച എന്ന് പറയുന്നത്, ഫിലോസഫേഴ്സ് പറയുന്നു, രണ്ടാമത്തെ കാഴ്ചയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: ദി വിഷൻ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ കാഴ്ച, ആത്മീയമായ കാഴ്ച, അതല്ലെങ്കിൽ ദൈവീകമായ കാഴ്ച. എന്താ ഈ കാഴ്ചയെന്നറിയാമോ? കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഏത്? ഈ കാഴ്ച. The ability to see that which is unseen. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഈ കാഴ്ച. സ്വർഗം, നരകം, ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇങ്ങനെയൊക്കെ പദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിത്രം രൂപപ്പെടും. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണോ? ആണോ? അല്ല. നാം വായിച്ചിട്ടുള്ള വായനകളിൽ നിന്ന്, നാം കേട്ടിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ നാം രൂപകൽപ്പന ചെയ്യുന്ന ചില ചിത്രങ്ങളാണ് മനസ്സിൽ. വേദപുസ്തകത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബ് ബെഥേലിൽ കാണുന്ന ദർശനം, യെശയ്യാവ്, യിരെമ്യാവ്, ഹെസ്കേൽ പ്രവാചകന്മാർ കാണുന്ന ദർശനം, ദമസ്കോസിന്റെ പടിവാതിക്കൽ ഷൗൽ എന്ന പൗലോസ് കാണുന്ന ദർശനം, ഇവയൊക്കെ ഒരു ആത്മീയ കാഴ്ചയാണ്, ദൈവീകമായ കാഴ്ചയാണ്. വേദഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ രണ്ടു ശിഷ്യന്മാർക്ക് ഇല്ലാതെ പോയത് ഈ ആത്മീയമായ കാഴ്ചയാണ്.
കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവ് ആ രണ്ടു ശിഷ്യന്മാർക്കില്ലായിരുന്നു. അവർ ആത്മീയമായി അന്ധത ബാധിച്ചവരായിരുന്നു. അവരുടെ ആത്മീയ അന്ധതയുടെ കാരണം നാം ആരായുമ്പോൾ ഒരു ഉത്തരമേ കിട്ടുന്നുള്ളൂ. അതിങ്ങനെ പറയാം, വിശ്വാസരാഹിത്യം. വിശ്വാസരാഹിത്യം, വിശ്വാസം ഇല്ലായ്മയാണ് അവരുടെ ആത്മീയ അന്ധതയ്ക്കുള്ള പ്രധാന കാരണം. എന്താ ഈ വിശ്വാസം? വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന നല്ലൊരു നിർവചനമുണ്ട്. എബ്രായ ലേഖനം 11:1 എന്താ ഒന്ന് പറഞ്ഞേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും, പിന്നീട് എന്താ അടുത്തത് കേൾക്കേണ്ടത്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തിൻ്റെ പേരാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ആത്മീയമായ കാഴ്ച. ആ കാഴ്ച ആ രണ്ടു ശിഷ്യന്മാർക്കില്ലായിരുന്നു. അവർ വിശ്വാസമില്ലാത്തവരായി വിശ്വാസ രാഹിത്യത്തിന്റെ നടുവിൽ യാത്ര ചെയ്യുന്നവരാണ്. അവരുടെ വിശ്വാസക്കുറവ് വേദവാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ആ വിശ്വാസമില്ലായ്മ എടുത്തുകാട്ടുന്നുണ്ട്. അവർ യാത്രാമധ്യയിൽ ആരെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? ക്രിസ്തുവിനെ പറ്റി, യേശുവിനെ പറ്റിയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തു ഒരു അപരിചിതനായി മൂന്നാമതൊരാളായി തങ്ങളോടുകൂടെ നടന്നിട്ടും അത് ക്രിസ്തുവാണെന്ന് കാണുവാൻ തക്കവണ അവർക്ക് കഴിയുന്നില്ല. 16 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാ. 19 കടന്നു വരുമ്പോൾ ക്രിസ്തുവിനോട്, അപരിചിതനായ മനുഷ്യനോട് ക്രിസ്തുവിനെ പറ്റി വലിയൊരു സാക്ഷ്യം തന്നെ അവർ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിനും സകല ജനത്തിനും വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ഒരു പ്രവാചകനായിട്ട് അപരിചിതന് മുമ്പ് ആ ക്രിസ്തുവിനെയൊക്കെ അവതരിപ്പിച്ചിട്ടും കൂടെ നടക്കുന്നത് ക്രിസ്തുവെന്ന് തിരിച്ചറിയുവാൻ തക്കോണം ആ രണ്ടു ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. കാരണം അവർ ആത്മീയമായി അന്ധത ബാധിച്ചവരാണ്. പ്രിയമുള്ളവരെ, ഈ ആത്മീയ അന്ധതയാണ് നമ്മളിലും തുടരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ഉയർത്തുന്ന ഏറ്റവും വലിയ പരാതി എന്തുവാ? എന്തുവാ ഏറ്റവും വലിയ ഉയർത്തുന്ന പരാതി? ഇങ്ങനെ പറയാം, എന്നെ കേൾക്കുവാൻ ബാക്കി എന്തുവാ? ആരുമില്ല. എല്ലാ നൊമ്പരങ്ങളുടെയും എല്ലാ ഒറ്റപ്പെടലിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ പ്രധാന അടിസ്ഥാന കാരണം ഇതാ, എന്നെ കേൾക്കുവാൻ ആരുമില്ല എന്നുള്ളതാ. പ്രിയമുള്ളവരെ, വേദനയുടെ നിരപ്പോടുകൾ വഹിച്ചിരിക്കുകയാണെങ്കിലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലിരിക്കുകയാണെങ്കിലും ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിലും നിന്റെ കൂടെ അദൃശ്യനായ ഒരു സാന്നിധ്യമുണ്ടെന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ, കാണണമെങ്കിൽ നിനക്കുണ്ടാകേണ്ടത് ആത്മീയമായ കാഴ്ചയാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്കെല്ലാം വന്ന് ഭവിക്കുന്നത് ഒരു ആത്മീയ അന്ധതയാണ്. ഈ രണ്ടു ശിഷ്യന്മാരുടെ ആത്മീയ അന്ധത, അവരുടെ വിശ്വാസക്കുറവ് വേദഭാഗത്തിൽ നിന്ന് മാത്രമല്ല, വേദഭാഗത്തിന് പുറത്തുനിന്ന്, ആരാണ് ഈ യാത്ര തിരിച്ച ശിഷ്യനായ ക്ലയോപ്പാവെന്നും അവർ യാത്ര തിരിച്ച എമാവൂസ് പട്ടണത്തിന്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും മനസ്സിലാകുമ്പോൾ കൂടുതൽ മനസ്സിലാകും. വേദപുസ്തകം പഠിക്കുമ്പോൾ ആരാണ് ഈ ക്ലയോപ്പാവ് എന്നുള്ള ചോദ്യം അന്വേഷിക്കുമ്പോൾ രണ്ട് വാദങ്ങളാണ് മുന്നോട്ട് വരുന്നത്. ആരെ ക്ലയോപ്പാവ്? വേദഭാഗത്ത് മറ്റെവിടെയെങ്കിലും കാണുന്നുണ്ടോ ഈ ക്ലയോപ്പാവിനെ പറ്റി? ഒന്നാമത് നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19:25 യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് 4 മറിയാമാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു മറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്ലയോപ്പാവിൻ്റെ ഭാര്യയാകുന്ന മറിയം എന്ന. ഏതാണ് ആ ഈ ക്ലയോപ്പാവ് തന്നെയാണോ എമാവൂസിലേക്ക് യാത്ര ചെയ്തെന്നുള്ള പഠനം നടത്തുമ്പോൾ അത് എത്തി നിൽക്കുന്ന തർക്കത്തിലേക്കാണ്. പഠനങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് മൂലഭാഷ പഠിക്കുമ്പോൾ, അത് ക്ലയോപ്പാവ് എന്നല്ലതാ, ക്ലോപ്പസ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് ആ വാദങ്ങളും ആ തർക്കങ്ങളും ഒക്കെ തള്ളി നീക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു പഠനം, പ്രത്യേകിച്ച് അത് മുന്നോട്ട് വെക്കുന്നത് വേദപഠിതാവായിരിക്കുന്ന എഡ്വിൻ മാഗ്നൽ പീറ്റിൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം നടത്തുന്ന പോസ്റ്റ് റിസറേഷണൽ സ്റ്റഡീസ്, അതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഒരു പ്രബന്ധം ദോസ് ഷെയർഡ് പവർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ ക്ലയോപ്പാവ് ആരാണെന്നറിയാമോ? എമാവൂസ് പട്ടണത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അത് സാധൂകരിക്കുന്നത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പിൻബലത്തിലാണ്. ഏതാണ് ഈ എമാവൂസ് പട്ടണം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി നമുക്ക് ഇങ്ങനെ പറയാം, ഇന്നും യെരുശലേമിലുള്ള അൽ ക്യൂബേബ എന്ന് പറയുന്ന പട്ടണമാണ്. അന്നും ഇന്നും ഈ പട്ടണം അറിയപ്പെടുന്നത് ചൂടുറവകളുടെ പട്ടണം എന്ന, ദ സിറ്റി ഓഫ് ഹോട്ട് സ്പ്രിങ്സ്. ഇങ്ങനെ പറയാനൊരു ഭൂമിശാസ്ത്ര കാരണമുണ്ട്. ഊഷ്മാവേറിയതും സമുദ്രതീരത്തോട് സമനില പുലർത്തുന്നതുമായി പട്ടണത്തിന്റെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്നത് ഇളം ചൂടുവെള്ളമാണ്. ഗ്രീക്ക് ഭരണകൂടത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ആഡംബരമാകുന്ന സംസ്കൃതിയുടെ ഭാഗമായി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചൂട് ഉറവകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഔഷധ ഗുണമുള്ള ഈ ചൂടുറവകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പലയിടത്തും കുളിയിടങ്ങൾ സ്ഥാപിച്ചു. കുളിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ സ്വിമ്മിംഗ് പൂൾസ്, അത് ആ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന ഈ സ്പാ സെന്റേഴ്സ് ഉണ്ടല്ലോ, റിട്രീറ്റ് സെന്റേഴ്സ്, വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള ഇടങ്ങൾ, അതേപോലെ ആ കാലഘട്ടങ്ങളിൽ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ കാലഘട്ടങ്ങളിലെ എമൗസ് പട്ടണത്തിലെ കുളിയിടങ്ങൾ. ആ പട്ടണത്തിന്റെ പ്രധാന ധനസ്രോതസ്സാണ് ഇത്, ഇങ്ങനെയുള്ള കുളിയിടങ്ങൾ. എഡ്വിൻ പറഞ്ഞു വെക്കുന്നത്, ഈ മനുഷ്യൻ, ഈ ക്ലയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള കുളിയിടങ്ങളുടെ ഉടമയായിരുന്നു എന്നതാണ്. ഗ്രീക്ക് ഭരണകൂടത്തിൽ നിന്ന് ഭരണം മാറി റോമൻ ഭരണം ഏറ്റെടുത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഹേരോദ് അഗ്രിപ്പായുടെ ഭരണകാലയളവിൽ, ഇങ്ങനെയുള്ള കുളിയിടങ്ങളിൽ അദ്ദേഹം ആഡംബര നികുതി ഏർപ്പെടുത്തി. സ്വാഭാവികമായും ക്ലയോപ്പാവിനെ പോലെയുള്ള മനുഷ്യർക്ക് ഗവൺമെന്റിനോട് എന്തു തോന്നും? നീരസം തോന്നും. ഈ സാഹചര്യത്തിലാണ് അവർ അറിയുന്നത്, യെരുശലേമിൽ നസ്രേത്തുകാരനായ ഒരു മനുഷ്യൻ റോമൻ ഗവൺമെന്റിനെതിരെ വിപ്ലവം സൃഷ്ടിക്കുന്നു. ആ നസ്രയക്കാരനാകുന്ന യേശുവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തക്കോണം പെസഹായുടെ പെരുന്നാളിൽ യെരുശലേമിലേക്ക് യാത്ര തിരിക്കുന്നതാണ് ക്ലയോപ്പാവും കൂടെയുള്ള സഹശിഷ്യനും. ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വെളിവാക്കുന്ന ഒരു സംഭവമാണ്. രാഷ്ട്രീയവും ഏത് പശ്ചാത്തലം നോക്കിയാൽ പോലും നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ആ മനുഷ്യർ യെരുശലേമിലേക്ക് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ കടന്നു ചെന്നത് അവനെ വിശ്വസിച്ചത് കൊണ്ടാണോ, അതോ അവരുടെ സ്വകാര്യമായ താല്പര്യത്തിന് വേണ്ടിയാണോ? തീർച്ചയായും സ്വകാര്യമായ താല്പര്യത്തിനാണ്. രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ നിന്നുകൊള്ളട്ടെ, വേദഭാഗവും പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരുടെ വിശ്വാസരാഹിത്യം തന്നെയാണ്. വിശ്വസിച്ചിരുന്നുവെങ്കിൽ ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന് കാണുവാൻ തക്കവണ്ണം ആ ഒഴിഞ്ഞ കല്ലറ കാണുവാൻ അവർ തയ്യാറായേനെ. അതുപോലും ചെയ്യാതെ ആ രാത്രി തന്നെ തങ്ങളുടെ സ്വന്തം പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുന്ന രണ്ടു ശിഷ്യന്മാർ, പ്രിയമുള്ളവരെ, ഇവരെ തേടി ക്രിസ്തു നടന്ന് അവരുടെ ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങൾ പകർന്ന് അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കുന്നു. നമ്മൾ പറയുമല്ലോ, ഈ കാലഘട്ടത്തിലെ തലമുറകളൊക്കെ ഈ ആത്മീയമായ ഉത്സാഹമില്ലാത്തവരാണ് അല്ലേ? ദേവാലയത്തിൽ പ്രത്യേകിച്ച് എവിടെ നോക്കുകയാണെങ്കിൽ പോലും 21 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 25 വയസ്സിൽ താഴെയുള്ള ആരെയും നമുക്കങ്ങനെ വചന ശുശ്രൂഷയിലോ വിശ്വാസ പ്രബോധനങ്ങളൊന്നും കാണുവാൻ തക്കണം കഴിയുകയില്ല. ആത്മീയമായ ഉത്സാഹമില്ലാത്തവർ എന്ന് ഈ കാലഘട്ടങ്ങളിൽ നാം ഇങ്ങനെ പറയുമ്പോഴും പരാതിപ്പെടുമ്പോഴും ഈ രണ്ടു ശിഷ്യന്മാരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ക്രിസ്തു അവലംബിക്കുന്ന രണ്ടു പടികളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയപലകളിൽ രേഖപ്പെടുത്തിയിടണം. ആ രണ്ടു ശിഷ്യന്മാർക്ക് യേശു തമ്പുരാൻ പറഞ്ഞു നൽകിയ, പഠിപ്പിച്ചു നൽകുന്ന ആ രണ്ടു പടികൾ ഈ കാലഘട്ടത്തിന്റെ ആത്മീയ ശീതീകരണത്തെ, അന്ധതയെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉപകാരപ്പെടും. എന്താണ് യേശു തമ്പുരാൻ പഠിപ്പിച്ച ഒന്നാമത്തെ ആത്മീയമാകുന്ന പടി, അന്ധത നീക്കുവാൻ തക്കവണ അവരെ പഠിപ്പിച്ച പടി? അതിലൊന്ന് നമുക്കിങ്ങനെ പറയാം, ഒരു ആത്മീയ അധ്വാനത്തിന്റെ പാഠം പകർന്നുകൊടുത്തു. എന്താ ആത്മീയ അധ്വാനത്തിന്റെ പാഠം? സ്പിരിച്വൽ എക്സസൈസ്. എന്തു ഈ ആത്മീയ അധ്വാനം എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ എക്സസൈസ് അറിയാം, കായികമായ അധ്വാനം. അതെന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും ഉന്മേഷവും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എന്തു വേണം? കായികമായ അധ്വാനം വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ശൈലിയോട് ബന്ധപ്പെട്ട് നമുക്ക് അധ്വാനിച്ചില്ലെങ്കിൽ, കായികമായി ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് നടത്തിയില്ലെങ്കിൽ നമ്മൾ രോഗാതുരിതരായി തീരുവാൻ തക്കോണം സാഹചര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പൂർവികർ അത്രമേൽ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നിടത്ത് 1 നേരം കഴിച്ച് വയറ് മുറുക്കി കെട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? പട്ടിണി കിടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് 3, 5, 6, 7 നേരവും കഴിക്കുവാൻ വകയുണ്ടെങ്കിലും, സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിലും, ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഉൾപ്പെടെ നമ്മുടെ തലമുറകളിൽ ഉള്ളവർ ഭൂരിഭാഗവും പട്ടിണി കിടക്കും. എന്നിട്ട് ആ പട്ടിണിക്ക് നാം ഒരു റിഫൈൻ ചെയ്തൊരു പേരും കൂടി കൊടുക്കും. എന്താ പേര്? പറഞ്ഞു അല്ലേ? ഡയറ്റ് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ ജീവിത ശൈലിയോട് ബന്ധപ്പെട്ട് ഇതൊക്കെ ആവശ്യമാണ്. എന്തിനാ? ശരീരത്തിന്റെ ഉന്മേഷം, സൗന്ദര്യവും ആകാരവടിവും ഒക്കെ നിലനിർത്തുമ്പോൾ നമുക്ക് കായികമായ അധ്വാനം കൂടിയേ തീരും. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയമാകുന്ന സൗന്ദര്യവും ആകാരവടിവും ഉന്മേഷവും ഒക്കെ നിലനിർത്തുമ്പോൾ നമുക്ക് എന്തു വേണം? ആത്മീയ അധ്വാനം വേണം. എന്ത് ആത്മീയ അധ്വാനത്തിന്റെ പാഠമാ യേശു തമ്പുരാൻ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുന്നത്? 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്താ ലളിതമായി പറയുകയാണെങ്കിൽ, തിരുവചനം പഠിപ്പിച്ചു നൽകി, വേദപുസ്തകം പഠിപ്പിച്ചു.
ഒരു ആത്മീയ അധ്വാനമാണ്. ഇത് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നുവെങ്കിലും ഈ കാലഘട്ടങ്ങളോട് ചേർന്ന് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, തുടരെയുള്ള പ്രാർത്ഥനകളും നോമ്പും ഉപവാസവും ദേവാലയത്തിലുള്ള സാന്നിധ്യവും ഔദാശികമായ സ്വീകരണവും എല്ലാം ഈ കാലഘട്ടങ്ങളിലെ ആത്മീയ അധ്വാനമാണ്. ഇത് നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. ആത്മീയമായി അധ്വാനിക്കുന്നവരാണോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താ? ആണ്. ആത്മീയ അധ്വാനമുള്ളത് കൊണ്ടാണല്ലോ ഈ പകൽക്കാലവും ഈ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങനെ സാവധാനം ഇരിക്കുന്നത്. ആത്മീയ അധ്വാനം നമ്മുടെ ഭാഗത്തുള്ളതാണ്. ഈ പ്രബോധന ശുശ്രൂഷ ഒരു ആത്മീയ അധ്വാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, നമുക്ക് ഭൂരിഭാഗവും ഉള്ളത് ഒരു ഞായറാഴ്ച കേന്ദ്രിതമായ ആത്മീയതയാണ് അല്ലേ? ഇതറിയാവുന്നത് കൊണ്ടാണ് മരുഭൂമിയിലെ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഞായറാഴ്ച കേന്ദ്രിതമാകുന്ന ആത്മീയതയെ കണ്ണിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ് സ്പിരിച്വലി പെർഫെക്റ്റ് ഇഫ് യു ഓൺലി വർക്ക് ഔട്ട് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ മാത്രം നിങ്ങൾ അധ്വാനിക്കുക, ആത്മീയമായി അധ്വാനിക്കുകയാണെങ്കിൽ ആത്മീയതയിൽ പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആത്മീയതയിൽ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നിരന്തരവും ദിനവും നമുക്ക് എന്ത് വേണം? ഒരു ആത്മീയ അധ്വാനം ഉണ്ടാകണം. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ആത്മീയ അധ്വാനം കൂടിയേ തീരൂ. പ്രിയമുള്ളവരെ, പൗരൂസ്ത്യ പാരമ്പര്യത്തിൽ പിതാക്കന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ഹൗസ് ഹോൾഡ് അസറ്റിസം. ഹൗസ് ഹോൾഡ് അസറ്റിസം, അസറ്റിസം എന്ന പദം സന്യാസം എന്ന പദത്തോട് ചേർത്താണ് വായിക്കുന്നത്. ദേറ അല്ലെങ്കിൽ ദേറോ എന്ന പദം നിങ്ങൾക്കറിയാം അല്ലേ? നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നതാ, സന്യസ്തരാകുന്ന ആളുകൾ താമസിച്ച് മുറിഞ്ഞു പോകാത്ത പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഇടം. ദേറോ എന്ന വാക്കിനർത്ഥം ഭവനമെന്ന. ഈ ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന പദം ചേർത്ത് വായിക്കുമ്പോൾ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബമുണ്ടല്ലോ, അതുതന്നെ ഒരു ദേറയാക്കുവാൻ തക്കവണ്ണം കഴിയും. എങ്ങനെയാ? ഞാൻ മുമ്പ് പറഞ്ഞ ഈ മുറിഞ്ഞു പോകാത്ത പ്രാർത്ഥനകൾ നിർവഹിച്ച് ആത്മീയമായ പോഷണത്തിന് വേണ്ടതായ നോമ്പും ഉപവാസവും തിരുവചന പഠനവും ഒക്കെ ഭവനത്തിൽ തന്നെ നിർവഹിച്ച് ഭവനത്തിൽ നിന്ന് ഒരു തപസ്സിയെ, ഒരു ആത്മീയനെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന തലമുറകൾ എവിടെ ചെന്നാലും ദൈവത്തെ അന്വേഷിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഏറിയാൽ 15 അതുമല്ലെങ്കിൽ 21 ഈ വയസ്സ് വരെ നമ്മോടൊക്കെ ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുകയുള്ളൂ. പ്ലസ് ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാലും അത് മൈഗ്രേറ്റ് ചെയ്യുക. അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല, നമുക്കും കുറ്റം പറയാൻ കഴിയത്തില്ല. കാരണം നമ്മളായിരിക്കുന്ന ഈ പശ്ചാത്തലം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യ ഭാരതത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ജീവിച്ചു വരുന്നത്, നമുക്ക് അറിയാം. സമത്വത്തെപ്പറ്റി സംസാരിക്കുന്നുവെങ്കിലും സമത്വമില്ലാതെ പഠിപ്പിനനുസരിച്ചുള്ള ഉദ്യോഗം നേടുവാൻ തക്കണം കഴിയാത്ത സാഹചര്യങ്ങളിൽ സ്വാഭാവികമായി നമ്മൾ എന്തു ചെയ്യും? ജീവിതഭാരം കൊണ്ടൊക്കെ നമ്മൾ നല്ല സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ചേക്കേറുവാൻ തക്കോണം തയ്യാറെടുക്കും. അവരെ കുറ്റം പറയാൻ തക്കോണം കഴിയുകയില്ല. എന്നാൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, 15 അല്ലെങ്കിൽ 25 വയസ്സ് വരെ നമ്മോടുകൂടി ആയിരിക്കുന്ന പ്രായം, ഈ പ്രായത്തിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മീയ അധ്വാനത്തിന്റെ പാഠം പകർന്നു നൽകേണ്ടത്. എങ്കിൽ അവരെവിടെയായാലും, ഏത് വിദേശ രാജ്യത്തിലായാലും, ഏത് സാഹചര്യത്തിലായാലും അവരാരെ അന്വേഷിക്കും? ദൈവത്തെ അന്വേഷിക്കും. അദൃശ്യനായി കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ധൈര്യം തലമുറകൾക്ക് കിട്ടും. അതുകൊണ്ട് ഭവനം ഒരു ദേറയായി രൂപാന്തരപ്പെടുത്തണം. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും ഉയർത്തുന്നില്ല. നമ്മുടെ സമയത്തിനും നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് പ്രാർത്ഥനയുടെ ക്രമങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ക്രമം ഉണ്ടാകണം. ഏതിനാ ക്രമമില്ലാത്തത്? സമൂഹത്തിലേക്ക് നോക്കിക്കേ, സമൂഹത്തിനൊരു ക്രമമില്ലേ? ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലേ? ആ ലോ ആൻഡ് ഓർഡർ, ആ ക്രമം തെറ്റുകയാണെങ്കിൽ നാം അതിനെന്ത് വിളിക്കും? അക്രമമെന്ന് വിളിക്കും. പ്രകൃതിയിലേക്ക് നോക്കിക്കേ, അവിടെ ഒരു ക്രമമുണ്ട്. ഋതുക്കൾ യഥാക്രമം മാറി വരുന്നു. മഴ പെയ്യേണ്ട സമയത്ത് മഴ, ചൂടിന് ചൂട്, കാറ്റിന് കാറ്റ്, ഇതൊക്കെ മാറി പെയ്യുകയാണെങ്കിൽ അധികമായി മഴ പെയ്യുകയാണെങ്കിൽ അതിവർഷമെന്നും പ്രളയമെന്നും ഒക്കെ പല രീതിയിൽ നാം സംബോധന ചെയ്യും. ഈ കാലഘട്ടങ്ങളിൽ മാറി പെയ്യുന്നുവെങ്കിലും അല്ലെങ്കിൽ പ്രകൃതി സംബന്ധമായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു ക്രമമുണ്ട്. സംഗീതം, അതിൻ്റെ ഒരു ക്രമമില്ലേ? അതൊരു താളമില്ലേ? ആ താളം തെറ്റുകയാണെങ്കിൽ നാം അതിനെന്ത് വിളിക്കും? അവതാളം എന്ന് വിളിക്കും. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിനും ഒരു ക്രമമുണ്ടാകണം. നിശ്ചിതമാകുന്ന നേരത്ത് പ്രാർത്ഥിക്കുവാൻ, കുടുംബമായി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പണ്ടുകാലത്തൊക്കെ തലമുറകളെ ഓർമ്മ കാണുമായിരിക്കും,
ക്രൈസ്തവ കുടുംബങ്ങളിൽ 7 മണിക്ക് അല്ലെങ്കിൽ 6:30ക്കൊക്കെ സന്ധ്യാവിളക്ക് തെളിയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാട്ടുയരുന്ന നേരത്തിൽ മറ്റുള്ള കൂടെയുള്ള സമൂഹം പറയും ഇന്ന നേരമായി ഇന്ന് നേരവുമില്ല പാട്ടുമില്ല വിളക്കുമില്ലാത്ത സാഹചര്യങ്ങൾ ആത്മീയമായ അധ്വാനം ഭവനത്തിൽ നിന്നൊരു തപസ്യയെ രൂപപ്പെടുത്തും പ്രിയമുള്ളവരെ വീണ്ടും കേൾക്കുക ആത്മീയ അധ്വാനമില്ലാതെ ഒരു മനുഷ്യനും ദൈവീകനാകുവാൻ കഴിയുകയില്ല ഒരാൾ ദൈവീകനാകുവാൻ തക്കവണ്ണം കഴിയാൻ ഉള്ള ശ്രമം ആത്മീയ അധ്വാനത്തിൽ കൂടി മാത്രമാണ് ആത്മീയ അധ്വാനമില്ലാതെ ദൈവീകനാകുവാൻ തക്കണം കഴിയുമെന്ന് ചിന്തിക്കുന്നത് പോലും വലിയ മൂഢതയാണ് ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 3:5 പിശാജ് പാമ്പിന്റെ രൂപത്തിൽ വന്ന് ഹവ്വയ്ക്ക് നൽകിയ പ്രലോഭനം എന്തുവാ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു എന്താ പറഞ്ഞത് നീ വൃക്ഷത്തിലെ ഫലം കഴിക്കുകയാണെങ്കിൽ ആരെ പോലെയാകും എന്താ ഉറക്ക പറഞ്ഞേ ദൈവത്തെ പോലെയാകും അപ്പോൾ ദൈവത്തെ പോലെയാകുവാൻ ഇത്ര നിസ്സാരമായ കാര്യം ചെയ്താൽ മതി എന്താ വൃക്ഷത്തിൽ നിന്ന് ഒരു ഫലം പറിക്കണം കടിച്ചു പറിച്ച് തിന്നണം അവൾ തിന്നു ഭർത്താവിനും കൊടുത്തു പറുദീസയുടെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ദൈവീകനാകുവാൻ തക്കവണ്ണം ആത്മീയ അധ്വാനം കൂടിയേ തീരൂ ആത്മീയ അധ്വാനമില്ലാത്തവരുടെ ജീവിതം നിരന്തരമായി പിശാചിന്റെ കളിപ്പാട്ടങ്ങളാക്കപ്പെടും പിശാചിന്റെ കളിപ്പാട്ടങ്ങളാക്കപ്പെടും ആത്മീയ അധ്വാനമില്ലാത്തവരുടെ ജീവിതങ്ങൾ രണ്ടു ശിഷ്യന്മാരെ ഞാൻ പരിചയപ്പെടുത്തട്ടെ ഒരാൾ ശിമോൻ പത്രോസ് ആണ് ക്രിസ്തുവിന്റെ സന്തത സഹചാരിയായി പരിശുശ്രൂഷയിൽ ഉടനീളം ക്രിസ്തുവിനോട് വാദ പ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യനായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത് പത്രോസിനെ കാണുന്നത് ഒരു വേള യേശു തമ്പരൻ കടലിന് മീതെ നടന്നപ്പോൾ തനിക്കും നടക്കണമെന്നൊരു കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ ആ മനുഷ്യൻ വാശി പിടിച്ചു ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഒരു ആത്മീയ അധ്വാനത്തിന്റെ അവസരങ്ങളാണ് ഇതൊരു പരിശീലനമാണ് അതുകൊണ്ടാകാം തന്നെ തള്ളിപ്പറഞ്ഞ നേരത്തിൽ കണ്ണുനീരു തൂക്കിക്കൊണ്ട് അനുദപിച്ച് ആ മനുഷ്യൻ തിരികെ വരുന്നത് 3 തവണ തള്ളിപ്പറഞ്ഞുവെങ്കിലും സ്നേഹിക്കുന്നു 3 വട്ടം പറഞ്ഞ് ക്രിസ്തുവിനെ അനേകരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലന് കഴിയുന്നത് അദ്ദേഹം സംശീകരിച്ച ഈ ആത്മീയ അധ്വാനത്തിൽ കൂടിയാണ് മറ്റൊരു ശിഷ്യനുണ്ട് സന്തത സഹചാരിയായിരുന്നു കൂടെ നടന്ന് പണസഞ്ചി സൂക്ഷിച്ച് അതിൽ മാത്രം നോക്കിയിരുന്ന് ഒടുവിൽ അക്കൽദാമ വാങ്ങുവാൻ കാരണമായി തീർന്നു ആത്മീയ അധ്വാനമില്ലാത്തവരുടെ ജീവിതം നിരന്തരമായി പിശാചിന്റെ കളിപ്പാട്ടങ്ങളാക്കപ്പെടും ഈ ആത്മീയ അധ്വാനമില്ലെങ്കിൽ അദൃശ്യമാകുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല പണ്ടുകാലത്തെ ഒരു തലമുറ ഓർമ്മ കാണത്തില്ലേ അമ്മയെപ്പോലെയൊക്കെ ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് വളരെ യോഗാത്മകമാകുന്ന ജീവിതം നയിച്ചവർ അമ്മമാരും പിതാക്കന്മാരും അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ വാക്കുകളിൽ എന്തുണ്ട് ഒരു ദൈവീകതയുണ്ട് ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ വല്യമ്മച്ചിയ കഞ്ഞിക്കലം അടുപ്പേ നിന്ന് വെക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ കുരിശു വരയ്ക്കും എന്താ പ്രവൃത്തിയിലെ ഒരു പ്രസന്നത അവരോടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രസന്നതയുണ്ട് ഈ എൻ്റെ അമ്മ വല്യമ്മച്ചി എൻ്റെ ഉപ്പാപ്പൻ ഏകദേശം 2 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചു പോകുന്നു ആ കാലഘട്ടത്തിൽ 4 ആൺമക്കളെ വളരെ വേദനയോടും പ്രയാസങ്ങളോടും വളർത്തിയെടുത്തു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ മടിയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കൂ ഈ അമ്മ ഞാനൊരു വിധവയാ കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് ഓരോ കണ്ണുനീരും ദേഹത്തേക്ക് വീഴുമ്പോൾ അതിൻ്റെ ചൂട് ആ താപമൊക്കെയാ ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം എനിക്കൊക്കെ കാരണമാകുന്നതും അടിസ്ഥാനം പാകുന്നതും അവരുടെയൊക്കെ ആത്മീയ അധ്വാനത്തിൻ്റെ പിൻബലമാണ് ഏത് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും വീടിനേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കും വൈദിക സെമിനാരിൽ ഞാൻ 2ാം വർഷം പഠിക്കുമ്പോഴമ്മ മരണപ്പെടുന്നതും അതിനു മുമ്പ് വരെ കാണുന്ന അവസരത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും പിടിച്ചിരുത്തി പ്രാർത്ഥിച്ച് പോകാൻ നേരം നെറ്റിൽ റൂഷ്മ വരയ്ക്കും ഞാൻ പറയും ഒരു പുരോഹിതനായിരുന്നു കൂടെ ഞാൻ പറയും ഏതൊരു പുരോഹിതനും സന്നിവേശിപ്പിക്കാൻ തക്കണം കഴിയുന്നതിലും അധികമായി അനുഭവം ഇങ്ങനെ യോഗാത്മകമാകുന്ന ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് നൽകുവാൻ തക്കവണ്ണം കഴിയും എങ്ങനെ പ്രാപിക്കുന്നതാ ആത്മീയ അധ്വാനം അദൃശ്യനായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും അതൊന്നാമത്തെ കാരണം ആത്മീയ അന്ധത തുടച്ചു നീക്കുവാൻ തക്കവണ്ണം ക്രിസ്തു അവലംബിച്ച ഒന്നാമത്തെ പാഠം അവർക്ക് ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം പകർന്നു കൊടുത്തു 2ാമതായിട്ട് യേശു തമ്പുരാൻ അവലംബിക്കുന്നു ഓർത്തു വെച്ചേക്കണമേ ഒന്നെന്താ ഞാൻ പറഞ്ഞത് ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം പഠിപ്പിച്ചു 2ാമതായി കഷ്ടതകളെപ്പറ്റി പ്രബോധിപ്പിച്ചു യേശു തമ്പുരാൻ ആ 2 ശിഷ്യന്മാർക്ക് നൽകുന്ന 2ാമത്തെ പാഠം അവരുടെ അന്ധത നീക്കുവാൻ തക്കവണ്ണം നൽകിയിരുന്നത് കഷ്ടതകളെപ്പറ്റി പ്രബോധിപ്പിച്ചു 26ാമത്തെ വാക്യം
ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലേ എന്നുള്ള പ്രബോധനം ക്രിസ്തുവിന്റെ സഹനങ്ങളെ പറ്റിയും വേദനകളെ പറ്റിയും മശിഹയെ പറ്റി പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും സങ്കടങ്ങളുടെ കഥകൾ ആ മനുഷ്യർക്ക് രണ്ടു ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ഇന്ന് ആരാ സങ്കടങ്ങളെ ചൊല്ലിക്കൊടുക്കുന്നത്? ഏതപ്പനും അമ്മയാ മക്കൾക്ക് സങ്കടങ്ങളുടെ കഥ ചൊല്ലിക്കൊടുക്കുന്നത്? നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ സാമ്പത്തിക ഭദ്രതയിലേക്കൊന്നും നാം പെട്ടെന്ന് വീണതല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെയൊക്കെ പൂർവികരുടെ അത്യധികമാകുന്ന അധ്വാനങ്ങളുണ്ട്, ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ട്, വീർപ്പിൻ്റെ കഥകളൊക്കെ പറയാൻ തക്കവണ്ണമുണ്ട്. ഈ കഥകളൊക്കെ ചൊല്ലിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കുറവുകളൊക്കെ അറിയിക്കാതെ തലമുറകളെ വളർത്തുകയാണ് ഞാനും നിങ്ങളും. കുറവുകളൊന്നും അറിയിക്കുകയില്ല. ഞാൻ പറയും, ഈ കുറവൊന്നും അറിയിക്കാത്ത കുഞ്ഞുങ്ങൾ വളർന്ന് നമ്മുടെയൊക്കെ പ്രായമാകുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ മക്കൾ നമ്മളോട് തന്നെ പറയും, അപ്പ അമ്മ നിങ്ങൾ ഞങ്ങൾക്കൊരു കുറവാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മതി, വർദ്ധിച്ചു വരുന്ന ആ ദുരാലയങ്ങളൊക്കെ തെളിവായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നുണ്ട്. സങ്കടങ്ങളെ പറ്റിയുള്ള പ്രബോധനം അത് കുടുംബത്തിൽ ഉണ്ടാകണം. ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നത് പഠിപ്പിച്ചു നൽകുവാൻ തക്കവണ്ണം ഇടയാകണം. ഇന്ന് എന്തും ആഘോഷത്തിന്റെ വേളകളാണ്. ഇന്ന് ഉണ്ടാകുന്ന പെരുന്നാളുകൾ, ഏത് ആഘോഷത്തിന്റെ അവസരങ്ങളുടെ പിന്നിലും ചോര പൊടിയുന്ന അനുഭവങ്ങളുണ്ട്. ആനന്ദിക്കുവാനുള്ള അവസരങ്ങളുടെ പിന്നിൽ ഒരു സങ്കടത്തിന്റെ കഥ പറഞ്ഞു വെക്കുവാനുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏറിയാൽ 15 അല്ലെങ്കിൽ 21 ആ പ്രായം വരെ ഉള്ളൂ. 15 കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓ അമ്മ ഇതൊന്നും പറയണ്ട, പഴയ പുരാണങ്ങളൊന്നും ഇറക്കണ്ട എന്നുള്ള ധാരണകളും സംസാരങ്ങളൊക്കെ ഉയരും. അതിനു മുമ്പ് തന്നെ ആത്മീയമാകുന്ന പക്വത പകർന്നു നൽകുവാൻ കഷ്ടതകളെപ്പറ്റി പ്രബോധിപ്പിക്കണം. ഞാൻ ആദ്യത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, മുറിവുകളുടെ നടുവിലാണ് നാം ആരെ കാണുന്നത്? ക്രിസ്തുവിനെ കാണുന്നത്. ജീവിതത്തിൽ വേദനകളുടെ നടുവിൽ നാം ക്രിസ്തുവിനെ കാണുന്നു. ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഭയചകിതരായി വാതിലടച്ച ശിഷ്യ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആദ്യം അരുളുന്ന സമാധാനമാണ്. പിന്നീട് അവരോട് പറയുന്ന വാക്കുണ്ട്, എൻ്റെ കൈകാലുകളിലെ ആണിപ്പഴുതിൽ കണ്ട് ഇത് ഞാൻ തന്നെയല്ലേ എന്ന് തിരിച്ചറിവീൻ. ആ മുറിവുകളുടെ നടുവിൽ നാം ദൈവത്തെ മുഖാമുഖം കാണും. വേദനപ്പെട്ടിരിക്കുമ്പോൾ, നൈരാശം കൊണ്ടിരിക്കുമ്പോൾ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മോടുകൂടെ അവനുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഈച്ച് ഡിസപ്പോയിൻമെൻ്റ് മേക്ക് ഹിസ് അപ്പോയിൻമെൻ്റ്. അവനുമായുള്ള കൂടിക്കാഴ്ചയുടെ അവസരങ്ങളാണ് നമ്മുടെ വേദനകൾ. ഒന്നാമത്തതായി ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആ രണ്ടു ശിഷ്യന്മാരുടെ മടക്കയാത്രയ്ക്കുള്ള ഒന്നാമത്തെ കാരണം അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കി. അതിന് ക്രിസ്തു അവലംബിച്ച രണ്ട് പടികൾ എന്തൊക്കെയായിരുന്നു? ഒരു ആത്മീയ അധ്വാനത്തിൻ്റെ പാഠം പകർന്നു, രണ്ട് കഷ്ടതകളെപ്പറ്റി പ്രബോധിപ്പിച്ചു. രണ്ടാമതും അവസാനവുമായി ഇവരുടെ മടക്കയാത്രയ്ക്കുള്ള കാരണം, അതിന് നമുക്ക് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം, ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ള അവരുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. മടക്കയാത്രയ്ക്കുള്ള രണ്ടാമത്തെ കാരണം, ഏവരെയും കൈക്കൊള്ളുവാൻ ഉൾക്കൊള്ളുവാനുള്ള അവരുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ്. ദെയർ ഫ്രാങ്ക്നെസ് ടു എംബ്രേസ് എവരിവാൺ, എല്ലാവരെയും ദേ ഉള്ളിലേക്ക് ചേർത്ത് പിടിക്കുവാനുള്ള അവരുടെ ഹൃദയത്തിൻ്റെ വിശാലത. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വേദഭാഗം പഠിക്കുമ്പോൾ 28-29 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുവാൻ ഭാവം കാണിച്ചു, അവരോ ഞങ്ങളോടുകൂടി പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അവന് അവരോടുകൂടി പാർക്കുവാനായി ചെന്നു. താഴോട്ട് വായിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നത് ആ നേരത്തിൽ അവരൊരു വിരുന്നു നൽകുന്നു, അപ്പമെടുത്ത് വാഴ്ത്തുന്നു. അപ്പോൾ ആ ശിഷ്യന്മാരുടെ കണ്ണു തുറന്നു. എന്നിട്ട് അവർ, അപ്പോൾ ആ മനുഷ്യൻ, അപരിചിതനായ മനുഷ്യൻ അപ്രത്യക്ഷനാകും. പിന്നെ കാണുന്നുണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തി ജ്വലിച്ചു കൊണ്ടിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കണ്ണു തുറന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ട്. അതിനുശേഷമാണ് നാം പഠിക്കുവാൻ എടുത്തിരിക്കുന്ന ആ വാക്യം, ആ നാഴികയിൽ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ദാറ്റ് സെയിം അവർ ദേ ഗോട്ട് അപ്പ് ആൻഡ് റിട്ടേൺ ടു ജെറുസലേം. പ്രിയമുള്ളവരെ, വഴിയാത്രക്കാർക്ക് താമസവും ആഹാരവും നൽകുന്നതൊരു യഹൂദ പാരമ്പര്യമാണ്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ കുടിലേക്ക് മൂന്ന് പുരുഷന്മാർ കടന്നു വന്നു. ആദിത്യ മര്യാദയോടുകൂടി അവരെ സ്വീകരിച്ചു. കഴിക്കുവാനായി അപ്പവും കുടിക്കുവാൻ വെള്ളമൊക്കെ നൽകി. വൃക്ഷത്തണലിൽ വിശ്രമിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർക്ക് ഉചിതമെന്ന് തോന്നി അവർ വിശ്രമിച്ചു. പോകുവാൻ നേരം ആ മൂന്ന് പുരുഷന്മാർ ആ മനുഷ്യനെയും മനുഷ്യനുള്ള പുത്രന്മാരെ, പുത്രസമ്പത്തിനെയും മൃഗസമ്പത്തിനെയും എല്ലാം അനുഗ്രഹിച്ചു. ഏതാ മനുഷ്യൻ? അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ആ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ എല്ലാവരും ഈ അതിഥി സൽക്കാരത്തിന് ആതിഥേയത്വ മര്യാദയുള്ളവരായിരുന്നു.
ആ മര്യാദയുടെ പിൻബലത്തിൽ തന്നെ ആകാം ഒരുപക്ഷെ അപരിചിതനെ തങ്ങളോടുകൂടി ഭക്ഷണത്തിനായിട്ട് ഈ മനുഷ്യർ ഈ രണ്ട് ശിഷ്യന്മാർ ക്ഷണിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കുന്ന ഉയർത്തുന്ന ചോദ്യം ഇങ്ങനെയാണ്, ഇത്രയും നേരം അപരിചിതനായിരുന്ന ആ മനുഷ്യൻ അവൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് അവരോട് പാർക്കുവാൻ ചെന്ന് വിരുന്നിനായിട്ടിരുന്ന നേരത്തിൽ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ അതിനൊരു കൗദാശിക തലമൊക്കെയുണ്ട്. ഞാൻ ആ കൗദാശിക തലങ്ങളിലേക്ക് കടക്കുന്നില്ല, വളരെ നിസ്സാരമായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് അല്ലേ, അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും നേരം അപരിചിതനായ മനുഷ്യൻ ആ നേരത്തിൽ തങ്ങളോട് ഒരു പാർക്കുവാനായി ക്ഷണിച്ച നേരത്തിൽ വിരുന്നിരുന്ന നേരത്തിൽ എങ്ങനെയാണ് അവർക്ക് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചത്? എങ്ങനെയാ സാധിച്ചത്? എന്ത് മാജിക് ഇവിടെ നടക്കുന്നത്? അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാനൊരു ഉപമാനം പറയാം, ശ്രദ്ധിച്ചു കേൾക്കണമേ. കത്തി നിൽക്കുന്ന ഒരു ചെറിയ മെഴുകുതിരി, ആ മെഴുകുതിരി ഒരു ചെറിയ ഇല കൊണ്ട് അടിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഉണ്ട്, മെഴുകുതിരി ഇല കൊണ്ട് അടിച്ചെന്ന് പറ്റും? കത്തി നിൽക്കുന്ന ചെറിയ മെഴുകുതിരി കെട്ടുപോകും അല്ലേ. ഇതേ ഇല നമ്മുടെ ഭവനത്തിലെ അടുപ്പിൽ കൊണ്ടിടുക, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ ഇടുക, എന്ത് സംഭവിക്കും? ഇല എരിഞ്ഞു തീരും. ഈ അടുപ്പിലേക്ക് അടുപ്പിനേക്കാൾ വലിപ്പമുള്ള ഭാരമുള്ള ഒരു തടിക്കഷ്ണം കയറ്റി വെക്കുകയാണെങ്കിലോ അടുപ്പ് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതേ അടുപ്പ് ഒരു ചൂളയിൽ കൊണ്ടിടുകയാണെങ്കിലോ, ഇതേ വിറക് ഒരു ചൂളയിൽ കൊണ്ടിടുകയാണെങ്കിലോ അത് എരിഞ്ഞു പോകും. ഈ ചൂളയിലേക്ക് ഒരു ഇരുമ്പ് കഷ്ണം വെക്കുകയാണെങ്കിലോ ആ ചൂടിനെ ഇരുമ്പ് ഇങ്ങനെ സ്വീകരിക്കും. ഇതേ ഇരുമ്പ് അതിനേക്കാൾ ഇരട്ടി താപമുള്ള മറ്റൊരു ചൂളയിലേക്ക് വെക്കുകയാണെങ്കിലോ ആ ഇരുമ്പ് ഉരുകി വെള്ളം പോലെ ആകുവാനുള്ള സാധ്യത ഏറെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഓരോ ഘട്ടത്തിൽ ഓരോന്നിന് ഓരോന്ന് തടസ്സമായിരുന്നു അല്ലേ. മെഴുകുതിരിക്ക് ആ ഇലയും അടുപ്പിന് ആ വലിയ തടികഷ്ണവും ചൂളയ്ക്ക് ആ വലിയ ഇരുമ്പും ഒക്കെ ഓരോ തടസ്സമാകുമ്പോൾ ആ തടസ്സത്തെ ഇല്ലാതാക്കുവാൻ എന്തുവാ ചെയ്തത്? ഓരോ ഘട്ടത്തിലും തീയുടെ ശക്തി വർദ്ധിപ്പിച്ചു. ഓരോ ഘട്ടത്തിലും തീയുടെ ശക്തി വർദ്ധിച്ചപ്പോഴാണ് ആ തടസ്സങ്ങൾ ഇല്ലാതായി അതിനെ ഉരുക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. ഇതേപോലെയാ മനുഷ്യജീവിതം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരേ കോമ്പൗണ്ടിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരൻ അയൽവാസി വേണ്ടപ്പെട്ടവർ അവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. ചില തടസ്സങ്ങൾ എൻ്റെ ഹൃദയത്തിങ്കിൽ നിൽക്കുന്നു. എൻ്റെ വൈരാഗ്യം, എൻ്റെ വാശി, എൻ്റെ അഹന്ത ഇവ മുഴുവനും സ്വന്തം സഹോദരനെയോ അയൽവാസിയോ വേണ്ടപ്പെട്ടവരെയോ സ്വീകരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിന് തടസ്സമായി നിൽക്കുന്നു. ഈ ഉപമാനത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ തടസ്സങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്നറിയാമോ? സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഈ തടസ്സങ്ങളെ നാം എരിച്ചു കളയണം. സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് തടസ്സങ്ങളെ എരിച്ചു കളയുമ്പോൾ ആരുമായിക്കൊള്ളട്ടെ, സ്വന്തം അപ്പനായാലും അമ്മയായാലും മക്കളായാലും സഹോദരനായാലും സഹോദരിയായാലും അയൽവാസി എല്ലാവരുമായിക്കൊള്ളട്ടെ, അവനിലുള്ള ദൈവാംശത്തെ നാം നേരിൽ കാണും. അവനിലുള്ള ദൈവാംശത്തെ നാം നേരിൽ കാണും. ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആ ചെറിയ ഒരുക്കപ്പെടുന്ന ചെറിയ വിരുന്ന് വലിയ വിരുന്നിലേക്ക് വഴിതെളിയിക്കുന്നത് അപരിചിതനിലായിരുന്ന ആ മനുഷ്യനിലെ ക്രിസ്തുവിനെ കാണുവാൻ തക്കണം അവർക്ക് സാധിച്ചത്. അവിടെ ഹൃദയം തുറന്ന് ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഐരാശങ്ങളും അഹന്തകളും മുൻവിധികളും ഒക്കെ സ്നേഹം കൊണ്ട് എരിച്ചു കളഞ്ഞപ്പോൾ അപരിചിതൻ അവരുടെ മുമ്പാകെ ക്രിസ്തുവായി മാറ്റപ്പെട്ടു. സുവിശേഷം പഠിക്കുമ്പോൾ യേശുദമ്പരൻ അനേകം വിരുന്നുകളിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൽ രണ്ടുപേര് കാനാവിലെ വിരുന്നൊക്കെ അതിലൊന്നാണ്. അതിൽ രണ്ട് വിരുന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നു, പരീശനാകുന്ന ശീമോന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു ഒരു അതിഥിയെ ക്ഷണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെ ആദിത്യം അരുളുന്നത് ആർക്കാണ്? ആരാണ്? ഒരു പാവിനിയായ സ്ത്രീയാണ്. അതിഥിയായി മാറുന്നത് ആ സ്ത്രീക്കാണ്. രണ്ടാമതൊരു ഭവനം സക്കായിയുടെ ഭവനമാണ് അല്ലേ. ക്രിസ്തുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ ആ മനുഷ്യൻ. എന്നാൽ ക്രിസ്തു താനും ആ കാട്ടത്തിയുടെ അരികിൽ വന്ന് മുകളിലോട്ട് നോക്കി എന്താ പറഞ്ഞത്? ഇന്ന് അവൻ്റെ ഭവനത്തിൽ താമസിക്കണം എന്ന് പറഞ്ഞ ഭവനത്തിന് രക്ഷയരുളിയ ചെയ്യുന്നത്. ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ വെളിച്ചമുണ്ട്. എന്താണെന്നറിയാമോ? യേശുതമ്പുരാൻ നോക്കുന്നത് വിരുന്നൊരുക്കുന്നവൻ്റെ വിരുന്നിലേക്കല്ല, വിരുന്നൊരുക്കിയവൻ്റെ ഹൃദയത്തെയാണ്. ഹൃദയം എത്രമാത്രം തുറക്കപ്പെട്ടിട്ടുണ്ടോ അത്രമേൽ അവനെ കാണുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഇതുതന്നെയാണ് കൗദാശിക അനുഭവങ്ങളിലും നാം പ്രാപിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗം അനാഫോറ തുടങ്ങുന്നതിന് മുമ്പ് പരസ്പരം കയ്യസൂരി കൊടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ കരങ്ങൾ തുറന്ന് അവരൻ്റെ കരങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് ചേർത്തണയ്ക്കുന്നു. ഹൃദയം തുറന്ന് അവരനെയും ഞാൻ എൻ്റെ ഹൃദയങ്ങളോട് ചേർത്ത് വെക്കുന്നു.
ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ആ ബലിപീഠത്തിന്മേൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ഗോതമ്പപ്പം ക്രിസ്തുവിന്റെ തിരുശരീരമായും ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ മുന്തിരിച്ചാറ് ക്രിസ്തുവിന്റെ തിരുരക്തമായും എനിക്കും നിങ്ങൾക്കും അനുഭവവേദ്യമാകുകയുള്ളൂ. അല്ലാതുള്ള അനുഭവങ്ങളൊക്കെ വെറുതെ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും അനുഭവിക്കുന്നത് അനുഭവയുതിയെ നമുക്ക് ഉണ്ടാക്കത്തുള്ളൂ. ഹൃദയം തുറന്ന് അരികിലുള്ളവനെയും കൂടി സ്വീകരിക്കുന്ന അനുഭവങ്ങളിൽ നാം ആരെ കാണും? ക്രിസ്തുവിനെ കാണും. നാം ഒരുക്കുന്ന വിരുന്നുകൾ വലിയ വിരുന്നായി മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം വിശാലമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് എവിടെ ഈ സ്നേഹവും ഹൃദയവിശാലതയൊക്കെ? ഇന്ന് ഭൂരിഭാഗവും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മെ സ്നേഹിക്കുന്നവരാണ്. സെൽഫ് ലവ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്, സെൽഫ് ലവ്. ഈ സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുന്നത് കരുതുന്നത് അത്രമേൽ ദോഷകരമായ വസ്തുതയാണോ? നാം നമ്മെ കരുതുന്നതും നമ്മെ സ്നേഹിക്കുന്നതും അത്രമേൽ മോശപ്പെട്ട കാര്യമാണോ? അല്ല എന്നതാണ് എൻ്റെ ധാരണ. ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും കൂടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ചു. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സൂം ചെയ്യുന്നത് ആദ്യം നോക്കുന്നത് ആരെയാ നോക്കുന്നത്? അപ്പനെയും അമ്മയും ഇവിടെ വികാരിയോ വല്ലതും വന്നോ? ആദ്യം നോക്കുന്ന ആരെയാ? നമ്മെ തന്നെയാണ് നോക്കുന്നത്. തീർച്ചയായും എല്ലാ സാഹചര്യങ്ങളിലും നാം നമുക്കൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സെൽഫ് ലവ്, നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, എക്സ്പോസ് ചെയ്യാൻ തക്കോണം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആ പരിധി വിടുമ്പോൾ അതിനെ സ്വാർത്ഥത എന്ന് നാം സംബോധന ചെയ്യുന്നു. ഈ സ്വാർത്ഥതയുടെ നടുവിലാ സ്നേഹരാഹിത്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ സ്വാർത്ഥതയുടെ നടുവിലാ ഇന്ന് ബന്ധങ്ങൾക്കും ഹൃദയങ്ങളുമൊക്കെ കഠിനമായി പോകുന്ന സാഹചര്യങ്ങൾ ഉത്ഭവിക്കുന്നത്. ഉദരത്തിൽ അമ്മയെ ഭക്ഷിച്ച് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് ആദ്യം കരയുന്നത് എന്തുകൊണ്ടാകാം? ഞാൻ വായിച്ചൊരു വായനയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഉത്തരം ഇങ്ങനെയാണ്, ആ കുഞ്ഞിന് ഇന്ന് ഈ ലോകത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം എവിടെയാകാം? അമ്മയുടെ ഉദരമാ, ഗർഭപാത്രമാകാം. ഏതാ സുരക്ഷിതമല്ലാത്ത ഇടം നാം അധിവസിക്കുന്ന ഈ ലോകമോ? ഒന്നും സുരക്ഷിതമല്ല പ്രിയമുള്ളവരെ. കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തു. പോലീസ് ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. തൻ ജീവിതത്തിൽ അനുഭവിച്ച സ്വകാര്യ ദുഃഖങ്ങളെപ്പറ്റി പ്രതിപാദിച്ചതിന് ശേഷം ഒടുവിൽ അവൾ എഴുതി വെച്ചൊരു വാചകമുണ്ട്, അത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വൈറലായി തീർന്നതാ. അവൾ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായിടം. ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായിടം. എത്ര ശരിയാ പറയുന്നത് അല്ലേ? ഇന്ന് മനുഷ്യനെ തന്നെ പണത്തിനും കോപത്തിനും കാമത്തിനും വേണ്ടിയും കൊല്ലുന്ന കാലമാണത്. ഈ വാർത്തകളൊക്കെ ഈ പത്രങ്ങളിൽ വരുമ്പോൾ, ടിവികളിൽ കാണുമ്പോൾ നാം പറയുന്നത് എന്താ? ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, എത്ര മൃഗീയമായിട്ടവണൻ പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കട്ടെ. ഏത് മൃഗമാ പ്രിയമുള്ളവരെ സ്വന്തം വർഗത്തിലുള്ള ജന്തുക്കളെ കാമത്തിനും കോപത്തിനും വേണ്ടിയൊക്കെ കൊല്ലുന്നത്? മനുഷ്യനല്ലാതെ മറ്റൊരു ജന്തുവും ഇങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് നാം പറയും അത് മൃഗീയതയും ഇത് മനുഷ്യത്വവുമാണെന്ന്. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ഒരു സ്നേഹ പരിസരം സൃഷ്ടിക്കുവാൻ ഇടയാകണം. നമ്മുടെ ചുറ്റുപാടുകളിലേക്കും തന്നെ നോക്കിയാൽ മതി, നമ്മുടെ കൂടെയുള്ളവരെ നോക്കിയാൽ മതി. ഒന്ന് തുറന്നു ചിരിക്കാത്തവർ, നോക്കിയാൽ പുഞ്ചിരിക്കാത്ത എത്രയോ വ്യക്തികളുണ്ട്. ഒന്ന് ചിരിച്ചാൽ അതുമതി ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ, സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള പ്രഥമ വാതായനം. ചിലരുടെ നടപ്പും ഇരിപ്പും മട്ടുമൊക്കെ കണ്ടാൽ ലോകം അവരുടെ കൈവെള്ളയിലാണെന്ന ധാരണ. അല്പമൊക്കെ ആകാര വടിവും അല്പമൊക്കെ സാമ്പത്തിക ഭദ്രതയും അല്പമൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ആരെയും കയറി വെല്ലുവിളിക്കാമെന്നുള്ള അഹന്തയ മനുഷ്യർക്ക് ഭൂരിഭാഗവും ഉള്ളത്. അത് ദേവാലയമെന്നില്ല, അത് സമൂഹമെന്നില്ല, ഏത് സാഹചര്യമെന്നില്ല, ആരെയും കയറി വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം ഉള്ള അഹന്തയോടുകൂടി ജീവിക്കുന്നവരാ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം. ഒന്ന് ചിന്തിച്ചാൽ മതി, ജീവിച്ചിരിക്കുന്ന നാളുകൾ ഹ്രസ്വമാണ്. ഹ്രസ്വമാകുന്ന ഈ ജീവിതകാലയളവിൽ സ്നേഹപരിസരങ്ങളെ നാം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തെ ഏറെ സ്പർശിച്ച ഒരു ഗീതമുണ്ട്, ബാപ്പാ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ രചിച്ച, യൂട്യൂബിൽ സോഷ്യൽ മീഡിയയുടെ ബാനറിൽ ഒരു മുസ്ലിം ബാലൻ തന്നെ പാടിയ മനോഹരമായ ഗീതം. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മൂന്നാല് വർഷമായി റിലീസ് ചെയ്തിട്ട്. ജീവിതത്തിന്റെ നശ്വരത എന്തെന്ന് വിളിപ്പാക്കുന്ന ഒരു ഗീതമാണ്. അതിന്റെ വരികൾ ഇങ്ങനെയാണ് പറയുന്നത്: നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. ശരിയല്ലേ? നമ്മളിങ്ങനെ കൈയും വീശി ഇങ്ങനെ നെഞ്ചും വിരിച്ചിങ്ങനെ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരിക്കുന്നുണ്ടോ, ദേ അടുത്ത നിമിഷം വീണുപോകുമെന്ന്? പിന്നീട് പറയുന്നത്, നാവിട്ടലയ്ക്കുമ്പോൾ കൽപ്പിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന്.
ആരെയും എന്തു പറയാമെന്നുള്ള അഹന്തയോടുകൂടി നാവിട്ടിങ്ങനെ കലപിലാ ചിലച്ചുന്ന സാഹചര്യത്തിൽ ഓർത്തു പോകണം, ഈ നാവ് നിലച്ചു പോകുമെന്ന്. പിന്നീട് പറയുന്നുണ്ട്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നാം കരയിപ്പിച്ച് മടങ്ങുമെന്ന്. ചിരിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള അവസരങ്ങളിൽ ഓർക്കുക, നാളെ നീയും ആരെങ്കിലുമൊക്കെ കരയിപ്പിച്ച് മടങ്ങുമെന്ന്. ഏറ്റവും ഒടുവിലത്തെ നാല് വരികൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം പ്രിയമുള്ളവരെ. പറയുന്നത് ഇങ്ങനെയാണ്, മിഴികൾ ചിമ്മിത്തുറക്കും നേരം തീരുമല്ല. കണ്ണു തുറക്കുന്ന ഒന്ന് അടച്ചു തുറക്കുന്ന നേരം മതി, ഈ ലോകത്തിൻ്റെ ജീവിതം അവസാനിക്കുവാൻ തക്കവണ്ണം. കിതച്ചോടിപ്പിടിച്ചത് വെറുതെയാണെന്നും കൂട്ടിക്കിഴിച്ചത് പൂജ്യത്തിന് താഴെയാണെന്നും മനസ്സിലാകും. ഓടി നടന്ന് നേടിപ്പിടിക്കുന്നതെല്ലാം വെട്ടിപ്പിടിക്കുന്നതെല്ലാം പൂജ്യത്തിന് താഴെയാണെന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാ? മരണത്തിൻ്റെ നേരത്താണ്. അതുകൊണ്ട് പറയും, മരണത്തിൻ്റെ വസരകൾ ഒരു മനുഷ്യൻ്റെ നന്മകളുടെ അന്വേഷണം കൂടിയാണ് അല്ലേ. ഈ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രവർത്തകരും അല്ല ഒരു സാമൂഹിക നേതാക്കളും വൈദികരും ഒക്കെ വന്നു ചേരുമ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന, എത്ര വൃത്തികെട്ട ജീവിതം നയിച്ചാലും അവനെപ്പറ്റി ഏതെങ്കിലും ഒരു തെറ്റായ വാക്ക് ഉച്ചരിക്കുമോ? അനുശോചനം പറയുമ്പോൾ എല്ലാം നന്മകളെ അന്വേഷിക്കത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ സ്നേഹപരിസരങ്ങളെ സുഹൃത്തുക്കളെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹത്തിന് പ്രകടനങ്ങളും കൂടി ഉണ്ടാകണം. ശാസ്ത്ര സത്യങ്ങൾ തെളിയിക്കുന്നത് പോലെ സ്നേഹം തെളിയിക്കപ്പെടണം. അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രകടനം ഉണ്ടാകണം. ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള യാത്രകൾ ഉണ്ടാകണം. ഒന്നിച്ച് കുടുംബമായി ചേർന്നുള്ള യാത്രകൾ ഉണ്ടാകണം. നമ്മളൊക്കെ പറയും, കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്ന് അറ്റുപോകുന്നതാ, സ്നേഹബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നതെന്നാ പറയുന്നത്. അറ്റുപോകുന്നതല്ല, നാം നമ്മുടെ ഉള്ളിലെ വാശിയും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ താലോലിച്ച് താലോലിച്ച് അകറ്റി നീക്കുന്നതാ. ആ വാശിയും വൈരാഗ്യം ഒക്കെ ഒന്ന് ഒഴിവാക്കി ഹൃദയം ഒന്ന് തുറന്നു നോക്കിക്കേ, എല്ലാ ബന്ധവും അതേപോലെ കാണുവാൻ തക്കവണ്ണം ഇടയാകും. മറ്റുള്ളവൻ്റെ മുൻപാകെ ക്രിസ്തുവായി കാണപ്പെടുവാനുള്ള സാഹചര്യം നമ്മുടെ ഹൃദയം തുറക്കുമ്പോഴാണ് ലഭിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടുമ്പോൾ, നമ്മുടെ സ്വയത്തെ ഇരിച്ചു കളയുമ്പോൾ, സ്നേഹം കൊണ്ട് ഇരിച്ചു കളയുമ്പോൾ, അവന് മുൻപാകെ ഞാനും ക്രിസ്തുവായി മാറ്റപ്പെടും എന്നത് മറന്നു പോകരുത്. ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവനും നടക്കേണ്ട കാര്യമൊന്നുമില്ല. പഴയ കലാഭവന്റെ സ്ഥാപകനായിരിക്കുന്ന ഹാബേലച്ചൻ്റെ പഴയ ഗീതം നിങ്ങളുടെ മനസ്സിൽ കാണുമായിരിക്കും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിൽ എങ്ങുമില്ല ഈശ്വരൻ. പിന്നീട് പറയുന്നത് എന്താ, ഒടുവിൽ ഞാൻ എന്നിലേക്ക് കടന്നു, എൻ ഹൃത്തിലേക്ക് കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. സ്നേഹിക്കപ്പെടുന്ന ഹൃദയമുണ്ടെങ്കിൽ, തുറക്കപ്പെടുന്ന ഹൃദയമുണ്ടെങ്കിൽ, ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവനിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം സാധിക്കും. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് ആ രണ്ട് ശിഷ്യന്മാർ യെരുശലേമിലേക്ക് പോയി. അവർ സുരക്ഷിതമല്ല എന്നെണ്ണിയ, അരക്ഷിതമാകുന്ന സാഹചര്യം സൃഷ്ടിച്ച യെരുശലേമിൽ പോയി ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന സുവിശേഷത്തെ അറിയിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയാകുന്നത്. പ്രിയമുള്ളവരെ, വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എമ്മാവുസിലേക്ക് യാത്ര തിരിച്ച രണ്ട് ശിഷ്യന്മാർ, വിശുദ്ധിയുടെ പട്ടണമാകുന്ന യെരുശലേമിനെ ഉപേക്ഷിച്ചുകൊണ്ട് സുരക്ഷിതയിടങ്ങളിലേക്ക് യാത്ര തിരിച്ച രണ്ട് ശിഷ്യന്മാർ തിരികെ വിശുദ്ധ നഗരമാകുന്ന യെരുശലേമിലേക്ക് വരുവാനുള്ള കാരണങ്ങളാണ് നാം ഇന്ന് പഠിച്ചത്. ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞത്, അവരുടെ ആത്മീയ അന്ധത തുടച്ചു നീക്കിയെന്നതാ. എങ്ങനെയാ തുടച്ചു നീക്കിയത്? രണ്ട് പടികൾ യേശു തമ്പുരാൻ അവലംബിക്കുന്നു. ഒന്നാമത്തെ പടി, അത് ആത്മീയ അധ്വാനത്തിന്റെ പാഠം പകർന്നു. രണ്ടാമതായി കഷ്ടതകളെപ്പറ്റി സങ്കടങ്ങളെപ്പറ്റി പ്രബോധനം നൽകി. രണ്ടാമതും അവസാനമായി പറഞ്ഞത്, ആരെയും ഉൾക്കൊള്ളുവാനുള്ള അവരുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ജ്വലിപ്പിക്കണം നമ്മുടെ ഹൃദയങ്ങൾ. തുറക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പങ്കാളിയായാലും സമൂഹമായാലും വ്യക്തികളായാലും സഹോദരങ്ങളായാലും മക്കളായാലും അവനിലെ ദൈവാംശത്തെ കാണുവാൻ തക്കവണ്ണം, അവന് മുമ്പാകെ ദൈവമായി ഈശ്വരനായി കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകും. സ്നേഹം കൊണ്ട് രൂപകൽപ്പന ചെയ്യുന്ന ഹൃദയം രൂപപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഈ ആത്മീയ ശീതീകരണത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ ഈ വേദചിന്തകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശമായി കൂടിയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.